ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള നാവിക് എന്ന പോസ്റ്റിലേക്കാണ്, ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്നാണ് കാണിക്കുന്നത്. 10th എൻട്രിയാണ്, അതായത് 2021 ജനുവരി ബാച്ചിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തത്. ഓൺലൈനാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. എൻ്റെ അവസാന തീയതി December 7, 2020 ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ December 19 മുതൽ December 25 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് December 7. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൊമസ്റ്റിക് ബ്രാഞ്ചിലെ കുക്ക്, സ്റ്റിവാർഡ് എന്നുള്ള പോസ്റ്റുകളിലേക്കാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മെയിൽ കാൻഡിഡേറ്റിൽ നിന്നും ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10th ടെൻത്ത് പാസ്സായാലും മതി, SSLC ആണ് യോഗ്യത വരുവാണ്. അതിൻ്റെ 50% കൂടി പാസ്സായ ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ റിലാക്സേഷൻ പറയുന്നുണ്ട്. SC ST കാറ്റഗറിയിലൊക്കെ പെട്ട കുട്ടികളോ അതുപോലെ തന്നെ സ്പോർട്സ് പേഴ്സൺസ്, അതായത് നാഷണൽ ലെവലിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് പൊസിഷനിൽസിലെത്തിയ ആളുകളോ നാഷണൽ ചാമ്പ്യൻഷിപ്പിലോ അതുപോലെ ഇൻ്റർസ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലോ ഒക്കെ പങ്കെടുത്ത ആളുകളാണെങ്കിൽ മാർക്കിലൊരു 5% റിലാക്സേഷൻ ഉണ്ടെന്നാണ്. അതായത് അവർക്ക് 45% മതി. രണ്ട് പോസ്റ്റുകളുള്ളത്, ഒന്ന് കുക്ക്, രണ്ട് സ്റ്റിവാർഡ് എന്ന്. ഓക്കെ, ഇത് നിങ്ങൾക്ക് SSLC മാത്രം പാസ്സായാൽ മതി. ഇതിന് സ്പെഷ്യലായിട്ടുള്ള കോഴ്സുകളൊന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേവി തന്നെ നൽകുന്നതാണ്, കോസ്റ്റ് ഗാർഡ് തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി പറഞ്ഞ പോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കുക്ക് എന്നുള്ളതിൻ്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അതുപോലെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടാവും, മീറ്റ് പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്ന ഓൾറെഡി നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ അഡീഷണൽ ഡ്യൂട്ടീസും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത സ്റ്റിവാർഡ് എന്നുള്ള പോസ്റ്റാണ്. അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫുഡ് സെർവ് ചെയ്യണം. ഓഫീസേഴ്സ് മെസ്സിനകത്ത് ഫുഡ് സെർവ് ചെയ്യുക, അതുപോലെ ഹൗസ് കീപ്പിംഗ്, മെയിൻ്റനൻസ്, അക്കൗണ്ടിങ് ഓഫ് ഫണ്ട്സ്, അതുപോലുള്ള കാര്യങ്ങൾ, സ്റ്റോർ ഹാൻഡ്ലിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീനകത്ത് വരുന്നത്. ഇത്തരത്തിലുള്ള രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ജോബിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവരുടെ ഏജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 18 to 22 ആണ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനകത്തും റിലാക്സേഷൻസും ഉണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഈ ഏജ് പറയുന്നത്, OBC ആണെങ്കിൽ 3 വയസ്സിൻ്റെയും അതുപോലെ SC ST ആണെങ്കിൽ 5 വയസ്സിൻ്റെയും ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് 20 വേക്കൻസി, EWS 5, OBC 14, ST 3, SC 8, അങ്ങനെ ടോട്ടൽ 50 പേരെയാണ് ഒരു ബാച്ചിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സ്ലോട്ട് അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഇവിടെ പേയ്മെൻറ്റാണ് ഇനി പറയാൻ പോകുന്നത്. ഇവർക്ക് ബേസിക് പേയ്മെൻറ്റായിട്ട് 21,700 രൂപയാണ് കിട്ടുന്നത്. പേ ലെവൽ 3 ആണെന്നാണ് പറയുന്നത്. അതിന് കൂടെ ബാക്കി അലവൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇത് ബേസിക് പേ ആണ് പറഞ്ഞത്. ദെൻ പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ അടുത്ത സ്കെയിൽ എന്ന് പറഞ്ഞാൽ 47,600 രൂപയാണ്. പേ ലെവൽ 8 അവർ പോകാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡബിളിൻ്റെ മുകളിലുള്ള സാലറിയാണ് അടുത്ത പ്രൊമോഷൻ സ്റ്റേജിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്രീ റേഷൻ ഉണ്ടാവും, അതുപോലെ ക്ലോത്തിങ് ഉണ്ടാവും, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, സെൽഫോൺ ഉണ്ടാവും, അതുപോലെ ഫാമിലി ഉണ്ടെന്നാണ് പറയുന്നത് പാരൻസിനെ ബേസ് ചെയ്തിട്ട്. ദെൻ ഗവൺമെൻറ് അക്കോമഡേഷൻ ഉണ്ടാവും, അതുപോലെ ഫാമിലി അക്കോമഡേഷനോ അല്ലെങ്കിൽ നോമിനി അക്കോമഡേഷൻ ലൈസൻസ്, പിന്നെ ഒരു ചെറിയ ഫീ വെച്ചിട്ടാണ് അക്കോമഡേഷൻ നൽകുന്നത്. അതുപോലെ 45 ദിവസത്തിന് എൻഡ് ലീവ് ഉണ്ട്, 8 ദിവസത്തിന് ക്യാഷ്വൽ ലീവ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ക്യാൻറ്റീൻ ആൻഡ് വേരിയസ് ലോൺ ഫെസിലിറ്റീസ് ഉണ്ടാവും, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടാവും റിട്ടയർമെൻറ്റ് സമയത്ത് എന്ന് പറയുന്നു. ഇതിനപ്പം ഞാൻ ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, December 7 ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാൻ. WW ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് .gov.in എന്ന ഒരു സൈറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു സെൻറ്റർ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എക്സാമിനേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ നിന്നിട്ട് ഐ എഗ്രി, ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് എഗ്രിമെൻറ്റ് നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യുന്ന എഗ്രി കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഒരു സെൻറ്റർ മാത്രമാണ്, അപ്പോൾ ഏത് സെൻറ്റർ കൊടുക്കണമെന്നൊക്കെ. ഓരോ സോണുകളിലേക്കും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. നോർത്തേൺ സോൺ ഉണ്ട്, അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സോൺ ഉണ്ട്. നോർത്തേൺ സോണിൽ നോയിഡയും നോർത്ത് ഈസ്റ്റേൺ സോണിൽ കൊൽക്കത്തയും ഭുവനേശ്വറുമാണ്. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റുകൾക്കും ആ സെൻറ്ററിൻ്റെ അണ്ടറിലേക്കാണ്. ഇനി ഈസ്റ്റേൺ സോണിലാണ് ചെന്നൈയും വിശാഖപട്ടണവും ഉണ്ട്.
ദെൻ വെസ്റ്റേൺ സോണിൽ രണ്ടെണ്ണമുണ്ട്, മുംബൈയും കൊച്ചിയും. അപ്പോൾ കേരളത്തിൽ നമുക്ക് കേരളത്തിന് ലക്ഷദ്വീപിനും കർണാടകയ്ക്കും കൂടിയാണ് കൊച്ചി ഉള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഇല്ല, കൊച്ചി കേരളത്തിൽ തന്നെ സെൻ്ററുണ്ട്. അപ്പോൾ നമുക്കത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്, കൊച്ചി തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം കേരളത്തിൽ തന്നെ ഏക സെൻ്ററാണ്, ഓരോ സോണുകൾക്ക് ഓരോ സെൻ്ററാണ്, ഒരു സെൻറ്റർ മാത്രമേ നമുക്ക് ഓപ്ഷനായിട്ട് നൽകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് തന്നെ നൽകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് 3 copies ഓഫ് ഈ അഡ്മിറ്റ് കാർഡ് എടുക്കണം. അതുപോലെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് അതിന് ഒട്ടിച്ചിരിക്കണം. 2 copies ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ് വേണം. ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെക്കണം എന്നും കൂടി പറയുന്നുണ്ട് എക്സാമിനേഷൻ സമയത്ത്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു ഞാൻ ഹാരിഷ് പൂക്കോടൻ.